അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് AC ക്യാബിൻ. ഇത് എനിക്ക് തോന്നുന്നു ഈ ട്രെയിൻ ഇതുവരെ ഒരു സോപ്പ് പോലും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വൃത്തികേടായിട്ടാണ് ഇത് കിടക്കുന്നത്. ഞാൻ ഇവിടെ നമുക്ക് ഉറങ്ങാൻ കുറച്ച് വൃത്തി വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനാണിതിപ്പോൾ ഈ വിൻഡോസ് ഒക്കെ ക്ലീൻ ചെയ്തത്, വെറ്റ് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്തതാണ്. ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും മോശം ഉണ്ടോ. പിന്നെ ഇത് കണ്ടോ, നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പില്ലോയിൽ ഇവിടെ ആ കോഫി സ്റ്റെയിനും അത്രയും വൃത്തികെട്ട പില്ലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ഇത് ചേഞ്ച് ചെയ്ത് തരാൻ. അപ്പോൾ ഇവിടെ ഉണ്ട് പില്ലോക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വന്ന് എടുത്തോളാൻ പറഞ്ഞു. ക്ലീനിങ് സ്റ്റാഫിനെ വിളിച്ചിട്ടും എല്ലാ നമ്പറിലും മെസ്സേജ് അയച്ചിട്ടും ഒരുപാട് നേരമായി, ഒരു റിപ്ലൈ ഇല്ല. ഇത് നോക്ക്, ഇതിൻ്റെ അവസ്ഥ നോക്ക്, അത്രയും വൃത്തികെട്ടാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറൊന്നും എനിക്ക് തൂത്തട്ടേ ഇല്ല ഫ്ലോറൊന്നും. ഇത് കണ്ടോ, ഇതിന്റെ ചെളി നോക്ക്, ഇവർക്ക് എന്തുകൊണ്ടൊന്നും തൂക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നമ്മളുടെ സ്വന്തം വെറ്റ് വൈപ്സ് വെച്ചിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കൊരു ഉറങ്ങാനുള്ളതുകൊണ്ട് ഇത്തിരി വൃത്തിയിൽ കിടക്കണ്ടല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ സ്വന്തം വെറ്റ് വൈപ്സ് കൊണ്ട്. പിന്നെ ഇത് കണ്ടോ, AC വെണ്ടൊക്കെ ഇവിടെ ആ ബിരിയാണിയുടെ കവർ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഇത് രണ്ടും ക്ലോസ്ഡ് ആയിരുന്നു, അത് പിന്നെ ഞാൻ ഓപ്പൺ ചെയ്തു. ഇത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പം ഇതാണ് അവസ്ഥ. നമ്മളിപ്പോൾ വലിയൊരു ഇത് പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും ബേസിക് ആയിട്ടുള്ളൊരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അല്ലെങ്കിൽ പുതിയ ആൾക്കാർ കയറുമ്പോൾ ലിനൻസ് കൊണ്ടുതരാം, ഇതൊന്നുമില്ല. ഇത് നോക്കിയേ, ഇതിപ്പോൾ എൻ്റെ വെറ്റ് വൈപ്സ് വെച്ചിട്ട് തൂക്കുമ്പോൾ കാണാം കേട്ടോ. ഇത് കണ്ട, ഇതേപോലത്തെ ഇപ്പം മൂന്ന് വെറ്റ് വൈപ്സ് ഞാനിപ്പോൾ തൂത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും പൊടിയാണ്. ഇത് നോക്കൂ, നമുക്ക് കയറിയപ്പോൾ തന്നെ ഇങ്ങനെ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ട് വന്നു, ആ ചുമ വന്നു, കുത്തൽ വന്നു, അത്രയും പൊടിയാണ്. ഇത് നോക്കി, ഇതുണ്ടോ, നിറച്ച് കച്ചറയും കാര്യങ്ങളും ഉണ്ട് ഇതിവിടെ. നമ്മള് ബേസിക് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളു, അല്ലാണ്ട് നമ്മൾ വലിയ സൗകര്യവും കാര്യങ്ങളും ഒന്നുമല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. ബേസിക് ക്ലീൻ ചെയ്ത് പോലും തന്നിട്ടില്ല, റിക്വസ്റ്റ് കൊടുത്തിട്ടും തന്നിട്ടില്ല. ഇതുണ്ടോ, കോഫി സ്റ്റെയിൻ കണ്ടോ, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാനോ, അതും ഇത് ഉപയോഗിച്ച് അത്രയും പഴകിയതാന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഡ്രൈ ക്ലീനിങ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടും പല നമ്പറിലും, അതായത് ക്ലീനിങ്ങിൻ്റെ പല നമ്പറിലും മെസ്സേജ് ചെയ്തിട്ടൊന്നും ഒരു റിപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ കോച്ച് ക്ലീൻ ചെയ്തുതരും. അതെല്ലാം നമ്മൾ ട്രൈ ചെയ്തു, ഇതിലൊന്നും നമുക്ക് റിപ്ലൈ ഉണ്ടായിരുന്നില്ല. നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു രണ്ട് സെറ്റ് ഓഫ് ലിനൻസ് ആണ്. രണ്ട് സെറ്റ് ഓഫ് ലിനൻസ് എന്ന് പറഞ്ഞാൽ അതിൽ തലോണ ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ ആ വിരി മാത്രം രണ്ടെണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം ഇന്ത്യൻ റെയിൽവേയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതാണ്, ഇഷ്ടവുമാണ് റെയിൽവേയിൽ ട്രാവൽ ചെയ്യാൻ, ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇതിനു മുന്നേ ഫസ്റ്റ് AC നമ്മളൊരു മൂന്ന് പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നേരിടുന്നത്. അതും ഈവൻ ആഫ്റ്റർ റിക്വസ്റ്റിംഗ് സോ മെനി ടൈംസ് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഏകദേശം രണ്ടുപേർക്കും കൂടി തിരുപ്പതി നാലുവയിലേക്ക് ഒരു 5000 രൂപയാണ് പേയ്മെൻറ്റ് വന്നത്. അപ്പോൾ നമ്മൾ ആ വിലയ്ക്ക് വലിയ കാര്യമായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്ലീനിങ്ങാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലിനൻ കൊണ്ടുതരാം, ഇതൊന്നും ഉണ്ടായില്ല.
എനിക്കിത് ഫസ്റ്റ് ടൈമാണ് ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ്. ഈ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ എൻ്റെ റെയിൽവേയിലെ യാത്രകളൊന്നും അവസാനിപ്പിക്കാൻ പോകണില്ല, ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യും. അപ്പം നല്ല പ്രതീക്ഷകളോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.